നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു തനി നാടൻ റെസിപ്പിയാണ്. നമ്മുടെ പയറുകഞ്ഞി ചെറുപയറും ഉണക്കലരിയും ചേർത്ത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള കഞ്ഞി നമുക്ക് റെഡിയാക്കാം. അപ്പോ നിങ്ങൾ ഇതുപോലെ കഞ്ഞി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ കുറച്ചുപേര് മാത്രമേ ഈ ഒരു കഞ്ഞിയുടെ റെസിപ്പി ട്രൈ ചെയ്യാതെ ഉണ്ടാവുള്ളൂ. പലരും ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഉണ്ടാക്കാത്ത എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇപ്പൊ നമുക്ക് ഒരു നേരം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ഈ ഒരു കഞ്ഞി ട്രൈ ചെയ്യാവുന്നതാണ്. കുറച്ച് ചെറുപയറും കുറച്ച് ഉണക്കലരി, ഉണക്കലരി തന്നെ വേണമെന്നില്ല. ഇപ്പൊ നമ്മൾ ചോറ് വയ്ക്കുന്ന അരിയാണെങ്കിലും എടുത്താൽ മതി. അപ്പൊ എന്താണെന്ന് വെച്ചാല് ചോറിന്റെ വേവ് ഒരു മുക്കാൽ ഭാഗം ആവുമ്പോൾ മാത്രം നമ്മൾ പയറ് ചേർക്കുക. ആദ്യമേ തന്നെ പയറും അരിയും കൂടെ ഒരുമിച്ച് വേവിച്ചിട്ടുണ്ടെങ്കിൽ അരി വന്നിട്ടുണ്ടാവില്ല, പയറ് മാത്രമേ വേവുള്ളൂ, പയറ് കലങ്ങി പോവും. അപ്പൊ അതുകൊണ്ട് ഉണക്കലരിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും രണ്ടും ഒരുമിച്ച് ചേർത്ത് തന്നെ വേവിക്കാം. ഇല്ല ചോറ് വയ്ക്കുന്ന അരിയാണ് എടുക്കുന്നതെങ്കിൽ ആ അരി മുക്കാൽ ഭാഗം വേവാകുമ്പോൾ പയറും കൂടി ചേർത്ത് വേവിക്കാം. പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ തേങ്ങ ചേർത്തിട്ടോ തേങ്ങ ചേർക്കാതെയോ എങ്ങനെയാണെന്ന് വെച്ചാല് കഞ്ഞി ഉണ്ടാക്കുക, കഴിക്കുക. തേങ്ങാപ്പാലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അതൊക്കെ ആകുമ്പോൾ നമ്മൾ കൂടുതൽ ബുദ്ധിമുട്ടേണ്ടി വരും. ഇതാകുമ്പോൾ എളുപ്പത്തിൽ ഒരു അച്ചാറോ പപ്പടോ അല്ലെങ്കിൽ ഒരു തോരനോ ചമ്മന്തിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഊണ് കഴിക്കാവുന്ന, സുഖമായിട്ട് കഞ്ഞി കുടിക്കാവുന്നതേ ഉള്ളൂ. അതെ, നോൺ വെജിറ്റേറിയൻസിനും ഉണക്കമീനാണെങ്കിലും നന്നായിട്ട് ഇഷ്ടപ്പെടും. ഉണക്കമീൻ, ഉണക്കച്ചെമ്മീൻ, അതുപോലെ നമ്മുടെ ഉണക്കച്ചെമ്മീൻ, ചമ്മന്തി ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കഞ്ഞി കുടിക്കുക. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ ട്രൈ ചെയ്തോളൂ ഡിന്നറിനായിട്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പയറു കഞ്ഞി ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ പയറു കഞ്ഞിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ അര കപ്പ് ചെറുപയർ ഒരു മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മുക്കാൽ കപ്പ് ഉണക്കലരി, ഇതിൽ ഉണക്കലരി എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചോറ് വയ്ക്കുന്ന അരി ഏതാണോ അതെടുക്കാം. അപ്പോൾ വേവിൻ്റെ സമയത്തിൽ വ്യത്യാസം വരും. പിന്നെ നുറുക്കരി ഉണ്ടല്ലോ, എന്താ പറയുക, ഈ ഉണക്കലരി തന്നെ നുറുക്കിയതുണ്ട്, ആ നുറുക്കരി എടുക്കാം. പൊടിയരി എന്ന് പറയും, ആ പൊടിയരി ആണെങ്കിലും എടുക്കാം, ഏതരി വേണമെങ്കിലും എടുക്കാം. അപ്പോൾ കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരും എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഒരു മണിക്കൂറിൽ മേലെയായിട്ട് ചെറുപയർ സോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഉണക്കലരി കഴുകിയിട്ടില്ല, അപ്പോൾ ഉണക്കലരി ഒന്ന് കഴുകിയെടുത്തിട്ട് നമുക്ക് ചെറുപയറും ചേർത്ത് വേവിക്കാൻ വയ്ക്കാം. അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിലാണ് പയറുകഞ്ഞി വയ്ക്കുക. ചിലർ തേങ്ങ ഈ പയറുകഞ്ഞിയുടെ കൂടെ ഇട്ടിട്ട് കുക്ക് ചെയ്യാറുണ്ട്. ഞാൻ ചെയ്യുന്നത് വേറെ രീതിയിലാണ്. അപ്പോൾ ഞാൻ ഇതെല്ലാം കഴുകിയെടുക്കട്ടെ ആദ്യം. ഇപ്പോൾ നമ്മൾ പയർ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഉണക്കലരി ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഉണക്കലരിയും പയറിൻ്റെ കൂടെ തന്നെ ചേർക്കുകയാണ്. അപ്പോൾ പയർ സോക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേവാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. ഒരു ഒരു മിനിമം അരമണിക്കൂറെങ്കിലും സോക്ക് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഞാനൊരു 4 കപ്പ് വെള്ളം ചേർക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഒരു വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. ഇത് എരിവ് താല്പര്യമുണ്ടെങ്കിൽ മതി, നല്ല എരിവ് വേണമെങ്കിൽ 2 വറ്റൽമുളകൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ ചെറിയൊരു എരിവ് കിട്ടാൻ വേണ്ടി മാത്രം 1 വറ്റൽമുളക് ചേർക്കുന്നു എന്നേ ഉള്ളൂ. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഉപ്പ്, നമ്മുടെ കഞ്ഞിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. നമുക്ക് അവസാനം ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ചേർത്തൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വയ്ക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നത് വരെ. എന്താണെന്ന് വെച്ചാൽ 2 വിസിൽ വരുമ്പോൾ ഈ പയറൊക്കെ കുക്കായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളെടുക്കുന്ന പയറിൻ്റെ കുക്കിംഗ് ടൈം അനുസരിച്ച് വ്യത്യാസം വരുത്തുക കേട്ടോ. 3-ഓ 4-ഓ വിസിൽ വരുമ്പോൾ കുക്കാവുന്ന പയറുണ്ടാവും, ചിലപ്പോൾ 1 വിസിൽ വരുമ്പോൾ തന്നെ കുക്കാവുന്ന പയറുണ്ടാവും. അതനുസരിച്ച് നമ്മൾ വ്യത്യാസം വരുത്തും. അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ. പിന്നെ ഇപ്പോൾ ഈ ഞാൻ ചേർത്തതുപോലെ വറ്റൽമുളക് ചേർത്തതുപോലെ തന്നെ നിങ്ങൾക്ക് തേങ്ങ ചേർത്തിട്ട് കുക്ക് ചെയ്യാൻ വയ്ക്കാം, ഇല്ലെങ്കിൽ ഞാൻ അവസാനം ചേർക്കുന്ന പോലെ ചേർക്കാം. പിന്നെ ഒരു ജീരകത്തിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമാണ് നമ്മുടെ കഞ്ഞിയിലെന്നുണ്ടെങ്കിൽ ജീരകം ചേർക്കാം. ഞാനിപ്പോൾ ജീരകമൊന്നും ചേർക്കുന്നില്ല. ഉലുവയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഉലുവ ചേർക്കാം, അതൊക്കെ നമ്മുടെ ചോയ്സാണ്. 1/2 ടീസ്പൂൺ ജീരകമോ 1/2 ടീസ്പൂൺ ഉലുവയോ ഒക്കെ ചേർത്തിട്ട് നമുക്ക് ഈ കഞ്ഞി ഉണ്ടാക്കാം. നമ്മൾ ഇപ്പോൾ കർക്കിടക മാസത്തിൽ മരുന്ന് കഞ്ഞി പോലെ പയറുകഞ്ഞി കഴിക്കുകയാണെങ്കിൽ 1/2 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്തിട്ടാണ് പയറുകഞ്ഞി ഉണ്ടാക്കുക. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഉലുവയും ജീരകവും ചേർക്കാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ജസ്റ്റ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നതിന് പകരം ചോറിന് പകരം ഇന്ന് കഞ്ഞി ആക്കുന്നു എന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഉലുവയും ജീരകവും ചേർക്കാത്തത്. ട്രഡീഷണൽ ആയിട്ട് നമ്മൾ കഞ്ഞി ഉണ്ടാക്കുമ്പോൾ ഉലുവയും ജീരകവും കൂടി ചേർത്തിട്ട് തന്നെയാണ് കഞ്ഞി ഉണ്ടാക്കുക. അപ്പോൾ നമ്മുടെ അരി ഒന്ന് കുക്കായി വരട്ടെ. ഈ സമയത്ത് ഞാനിപ്പോൾ ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്നുണ്ട്, ചേന മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. ഇത് രണ്ടുമാണ് ഇന്നിപ്പോൾ
കഞ്ഞിയുടെ കൂടെയുള്ള കറികള്. കറികള് പ്രത്യേകിച്ച് ഒന്നും വേണമെന്നില്ല, ഒരു അച്ചാറ് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഈ കഞ്ഞി കുടിക്കാം. പിന്നെ ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് കഞ്ഞി ഉണ്ടാക്കുന്നത്. ചോറ് ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറിന് കറിയായിട്ടാണ് നമ്മുടെ ചേന മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത്. പിന്നെ കഞ്ഞിയുടെ ഒരു സൈഡ് ഡിഷായിട്ട് ജസ്റ്റ് ഫോട്ടോയിലൊരു ഭംഗിയൊക്കെ ഉണ്ടാകാൻ വേണ്ടി കുറച്ച് തേങ്ങച്ചമ്മന്തി ഉണ്ടാക്കുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾക്കിപ്പോൾ ഒരു അച്ചാറോ മാങ്ങച്ചാറോ നാരങ്ങച്ചാറോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഊണ് കഴിക്കാവുന്നതേ ഉള്ളൂ. ഊണ് കഴിക്കല്ല, കഞ്ഞി കുടിക്കാവുന്നതേ ഉള്ളൂ. അത് ഏതെങ്കിലും ഒരു കറി മതി. ഞാനിപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ ഇങ്ങനെ രണ്ട് കറികൾ ഉണ്ടാക്കുന്നു എന്ന്. അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യങ്ങൾ നോക്കട്ടെ. ആ സമയമാകുമ്പോൾ നമ്മുടെ കഞ്ഞി കുക്കായി വരും. ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക എപ്പോഴും. എന്താണെന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം വെള്ളം വറ്റിപ്പോവും. അപ്പോൾ മീഡിയം ഫ്ലെയിമിലാണെങ്കിൽ ആവശ്യത്തിന് വെള്ളത്തിലിരുന്ന് അരിയും പയറും കുക്കായി വന്നോളൂ. നമ്മുടെ കുക്കർ ഇപ്പോൾ രണ്ട് വിസിലും വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്ക് കംപ്ലീറ്റ് പ്രഷർ പോയി കഴിയുമ്പോൾ തുറക്കാം. ഈ സമയത്ത് ഞാൻ ചമ്മന്തിക്കുള്ള കാര്യങ്ങൾ റെഡിയാക്കിയിട്ടോ. ഉള്ളി ഒന്ന് പാനിൽ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തു, വറ്റൽമുളകും ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തു. ഇനി ചമ്മന്തി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇതാ നമ്മുടെ വറ്റൽമുളക്. ഇത് കണ്ടോ, ഇതുപോലെ ജസ്റ്റ് പാനിൽ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ ഈ തണ്ട് കളഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ഇപ്പോൾ തന്നെ ചോദിക്കുമെന്ന് എനിക്കറിയാം, പുളി ചേർക്കുന്നില്ലേ ചമ്മന്തിയിലെന്ന്. ഞാൻ പുളി ചേർക്കാറില്ല കേട്ടോ. ഈ ചമ്മന്തിയിലൊന്നും പുളി ചേർക്കാതെയാണ് ഉണ്ടാക്കാറുള്ളത്. ഉള്ളി ഒന്ന് തൊലി മാറ്റിയിട്ട് ചേർക്കുക, ഇല്ലെങ്കിൽ നമ്മുടെ ചമ്മന്തിയുടെ ടേസ്റ്റ് കംപ്ലീറ്റ് മാറിപ്പോവും. ഉള്ളിയൊക്കെ കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്, നല്ല ചൂടാണ്. ഇത് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ ചമ്മന്തിയാണ്. ബാച്ചിലേഴ്സിനാണെങ്കിലും ഇപ്പോൾ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ചമ്മന്തി ഉണ്ടാക്കണം, കഞ്ഞി ഉണ്ടാക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ വീട്ടമ്മമാർക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ചമ്മന്തിയാണ്. ചോറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്, കഞ്ഞിയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്കിപ്പോൾ പച്ചക്കറികളൊക്കെ അധികം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഉള്ളിയും മുളകും ഒക്കെ വീട്ടിലുണ്ടാവുമല്ലോ, അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു കഞ്ഞിക്ക് കറിയൊന്നും തന്നെ വേണമെന്നില്ല. കുറച്ച് ഉപ്പ് ചേർത്ത് കഞ്ഞി കുടിച്ചാൽ മാത്രം മതി. പിന്നെ ഒരു കറി നമ്മൾ എല്ലാവരും എല്ലാ ദിവസവും കറി ഉണ്ടാക്കുമ്പോൾ അയ്യോ ഇന്ന് കറിയൊന്നും ഉണ്ടാക്കിയില്ലല്ലോ, കഞ്ഞി വെറുതെ കുടിക്കണമല്ലോ എന്നുള്ള ആ ഒരു സങ്കടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇതുപോലെ ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നത്. ഉള്ളി പച്ചയ്ക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഒന്ന് പാനിൽ നന്നായിട്ടൊരു 4 മിനിറ്റെങ്കിലും ഒന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോഴേ ഉള്ളി കറക്റ്റായിട്ട് ഇതുപോലെ കുക്കായിട്ട് ഇങ്ങനെ ഒരു ബ്രൗൺ കളറൊക്കെ വരുള്ളൂ ഉള്ളിയിൽ. അതാണ് ഈ ചമ്മന്തിയുടെ ടേസ്റ്റ്. ഇതിലേക്ക് വേപ്പിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഉപ്പും തേങ്ങയും ചേർത്തിട്ട് മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം. അപ്പോൾ ഒരുപാട് തേങ്ങ ചേർക്കരുത്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് എരിവുള്ള ചമ്മന്തിയാണ് ഇതിന് ടേസ്റ്റ്, അതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങ ചേർക്കുന്നുള്ളൂ. മുളക് കൂടുതൽ ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. നമ്മുടെ ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. ജസ്റ്റ് ഒന്ന് മിക്സിയിൽ കറക്കിയെടുക്കുക. നന്നായിട്ട് അരയണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് അരച്ചെടുക്കാം. വെള്ളം ഒട്ടും തന്നെ ചേർക്കരുത്. ഒരു സ്പൂൺ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ നമ്മുടെ ചമ്മന്തി വേഗം റെഡിയായി കിട്ടും. അപ്പോൾ ഞാൻ ഈ ചമ്മന്തി അരച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ചമ്മന്തി ഇതാ റെഡിയായി കഴിഞ്ഞു. ഇത് കണ്ടോ, നല്ല അടിപൊളി ചമ്മന്തിയാണ്, നല്ല ടേസ്റ്റാണ്. ആ കുക്കായ ഉള്ളിയുടെയും വറ്റൽമുളകിൻ്റെയും ഒക്കെ സ്മെല്ല് തേങ്ങയുടെ കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു ചമ്മന്തിയും ഈ കഞ്ഞിയും ഉറപ്പായിട്ടൊന്ന് ട്രൈ നോക്കണം. ഇനിയിപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ പ്രഷർ പോയിട്ട് നമുക്ക് കഞ്ഞി നോക്കാം. ചമ്മന്തി ഞാൻ മാറ്റി വയ്ക്കിട്ട് ഈ സമയത്ത് ചേന മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട്, ചേന മെഴുക്കുവരട്ടിയുടെ. അത് നിങ്ങൾ നീദാസ് ടേസ്റ്റ് ലാൻഡ് ചേന മെഴുക്കുവരട്ടി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചമ്മന്തി ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കട്ടെ. അപ്പോൾ നമ്മുടെ കുക്കർ ഇപ്പോൾ കംപ്ലീറ്റ് പ്രഷർ പോയിട്ടുണ്ട്. ഞാനൊന്ന് തുറക്കാണ്. ഇതുണ്ടോ, പയറൊക്കെ കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. നമ്മുടെ അരി കുക്കായിട്ടുണ്ടോ എന്ന് നോക്കാം. അരിയും കുക്കായിട്ടുണ്ട്. ആവശ്യത്തിന് കുറച്ച് വെള്ളമുള്ളൂ. അപ്പോൾ കൂടുതൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ തിളപ്പിച്ച വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. ഇതിപ്പോൾ കഞ്ഞിക്ക് പാകത്തിനുള്ള വെള്ളമുണ്ട്, അതുകൊണ്ട് തിളപ്പിച്ച വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഉപ്പ് ചെക്ക് ചെയ്യാം നമുക്ക്. ഉപ്പ് കുറവാണ്, കുറച്ച് ഉപ്പ് ചേർക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുകയാണ്. ഒട്ടും തന്നെ ഉപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല, നമുക്കല്ല എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുക.
ഇത്രേ ഉള്ളൂ നമ്മുടെ പയറുകഞ്ഞിയുടെ പരിപാടി. വളരെ ഈസിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. ഇനി കുറച്ചുകൂടി ടേസ്റ്റ് കൂട്ടാൻ നമ്മൾ ഒരു കാര്യവും കൂടി ചെയ്യും. അത് നമ്മൾ കഴിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കഞ്ഞി ഇവിടെ ഇരിക്കട്ടെ, നമ്മുടെ മെഴുക്കുപുരട്ടിയൊക്കെ റെഡി ആയി കഴിഞ്ഞിട്ട് ഞാൻ പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ കാണിച്ചു തരാം കേട്ടോ ടേസ്റ്റ് കൂട്ടാൻ എന്താണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മുടെ പയറുകഞ്ഞി ഇതാ റെഡി ആയി കഴിഞ്ഞു. അതുപോലെ ചേനയും കായും കൂടിയുള്ള മെഴുക്കുപുരട്ടിയും ചമ്മന്തിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത് ലാസ്റ്റ് ചേർക്കുന്ന കാര്യം. കുറച്ച് തേങ്ങ നമ്മൾ കഞ്ഞിയുടെ മുകളിലിട്ടുണ്ട്. തേങ്ങ താല്പര്യമുള്ളവർക്ക് ഈ തേങ്ങയും കൂടി ചേർത്ത് ഇളക്കി കഞ്ഞി കുടിക്കാം. തേങ്ങ താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ, ഇത് ഓപ്ഷനിലാണ്. അപ്പോൾ തേങ്ങ താല്പര്യമില്ലാത്തവർക്ക് തേങ്ങ ഒഴിവാക്കാനുള്ള ഒരു വഴിയാണിത്. എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ തേങ്ങ താല്പര്യം ഉണ്ടാവില്ലല്ലോ, അപ്പോൾ തേങ്ങ ഒഴിവാക്കിയിട്ട് കഞ്ഞി കൊടുക്കാം. പിന്നെ തേങ്ങയുടെ ടേസ്റ്റ് കൂടുതലായിട്ട് ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ ചെയ്തിട്ടും കഞ്ഞി കുടിക്കാം. അപ്പോൾ ഇനി കഞ്ഞിയെക്കുറിച്ചുള്ള അഭിപ്രായം കഞ്ഞി കുടിച്ചിട്ട് രാജീവേട്ടൻ പറയുന്നതായിരിക്കും. കഞ്ഞി കുടിക്കുമ്പോൾ തേങ്ങയും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് കഞ്ഞി കുടിക്കുക. അപ്പോഴാണ് കറക്റ്റായിട്ട് ആ ടേസ്റ്റ് എല്ലാം അറിയാൻ പറ്റുക. അപ്പൊ എന്താച്ചാല് ചേന മാത്രം മെഴുക്കുപുരട്ടി ഉണ്ടാക്കാൻ വേണ്ടി ചൂടാറിട്ടുണ്ടാവും, ചൂടൊക്കെ ഉണ്ടാവും, ചെറിയ ചൂടുണ്ടാവും. ചമ്മന്തിയൊക്കെ ചേർത്ത് കഴിക്കുമ്പോൾ കഞ്ഞിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. അച്ചാർ വെക്കാൻ ഞാൻ വിട്ടുപോയതല്ല, അച്ചാർ വെക്കാതിരുന്നാണ്. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കറികൾ വേണ്ടല്ലോ. നമ്മളിപ്പോൾ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വിഭവങ്ങൾ ചെയ്യുമ്പോൾ അച്ചാറും കൂടി വേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. അച്ചാറുണ്ടെങ്കിൽ അച്ചാർ മാത്രം മതി കഞ്ഞി കുടിക്കാൻ. ടേസ്റ്റ് ഒരു ചേഞ്ച് അല്ലേ, എല്ലാ ദിവസവും നമ്മൾ സാധാരണ ചോറ് വെക്കുന്നു കഴിക്കുന്നു, ചോറ് വെക്കുന്നു കഴിക്കുന്നു. അപ്പൊ ഇതാവുമ്പോഴത്തേക്കും ഒരു ചേഞ്ചാണ്. പിന്നെ ഹെൽത്തി ആണല്ലോ, അപ്പൊ ഇത് എല്ലാവർക്കും ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്, കുഴപ്പമില്ല. അപ്പൊ ഞാൻ ചേന മെഴുക്കുപുരട്ടി എന്നിട്ട് കായും കൂടി ചേർത്തതെന്ന് വെച്ചാല് ചേന മാത്രം മെഴുക്കുപുരട്ടി ഉണ്ടാക്കാൻ വേണ്ടി കട്ട് ചെയ്തപ്പോ വളരെ കുറച്ചുണ്ടായുള്ളു. അപ്പൊ ഒരു പച്ചക്ക ഇരിക്കുന്നുണ്ടായിരുന്നു. പച്ചക്ക എന്ന് പറയുമ്പോ നേന്ത്രക്ക, അതും കൂടി ചേർത്തിട്ടൊരു മെഴുക്കുപുരട്ടി ഉണ്ടാക്കി. അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഏത് പ്രായക്കാർക്കും കഴിക്കാം, ചെറിയ കുട്ടികൾ മുതൽ വയസ്സായ ആൾക്കാർക്ക് വരെ എല്ലാവർക്കും കഴിക്കാവുന്ന റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു കഞ്ഞിയും പയറും അല്ലെങ്കിൽ ഈ പയറ് കഞ്ഞിയും ഉണ്ടാക്കി കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം കേട്ടോ. പിന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള പയറ് കഞ്ഞി നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നത് നമ്മുടെ കർക്കിടക മാസത്തിലാണ്. ആ സമയത്ത് ഉലുവയും ജീരകവും എല്ലാം ചേർത്തിട്ട് പയറ് കഞ്ഞി ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ എന്തായാലും ശരീരത്തിന് ചൂട് കുറയ്ക്കാനും വളരെ നല്ലതാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് തൈരും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ കഞ്ഞി അടിപൊളിയാവും കേട്ടോ. ഇപ്പോൾ ഇവിടെ തൈരില്ല, അല്ലെങ്കിൽ തൈരും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് നമുക്ക് ലഞ്ചാണെങ്കിലും ഡിന്നറാണെങ്കിലും കഴിക്കാം. എന്താണെന്ന് വെച്ചാൽ ചൂട് ക്ലൈമറ്റും കൂടിയാണ് നമുക്കിപ്പോൾ. അപ്പോൾ തൈര് ചേർക്കുമ്പോൾ ശരീരത്തിന് തണുപ്പ് കിട്ടും, അതുകൊണ്ടാണ് ഞാൻ തൈരും കൂടി ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പറഞ്ഞ രീതിയിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ തേങ്ങ ചേർത്തിട്ടോ തേങ്ങ ചേർക്കാതെയോ തൈരും കൂടി ചേർത്തിട്ടോ ഒക്കെ കഞ്ഞി ഉണ്ടാക്കുക. കഞ്ഞി ഏത് രീതിയിലാണ് നിങ്ങൾ കഴിച്ചതെന്ന് നമ്മുടെ വീഡിയോയുടെ താഴെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഏത് കോമ്പിനേഷനാണ് നല്ലത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ കഞ്ഞി ഉണ്ടാക്കി കഴിച്ചിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കുക്കിംഗ് താല്പര്യമുള്ളവർക്ക് ഈ ഈസി ആയിട്ടുള്ള റെസിപ്പികളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വിഷുവിന് മുൻപേ അത് ഉണ്ടാക്കി കഴിച്ചാലും കുഴപ്പമില്ല. അത് ഇപ്പോഴാണ് എല്ലാവരും വെറുതെ വീട്ടിരിക്കുന്നത്, എല്ലാവർക്കും ഒരു രസമായിരിക്കും അത് ഉണ്ടാക്കി കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ്. ഇപ്പൊ ഈ വെച്ച ഈ കഞ്ഞിയേക്കാൾ കൂടുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടത്തോടുകൂടി ഞാൻ കഴിക്കുന്നത് ആ വിഷുക്കഞ്ഞിയാണ്. അപ്പൊ അതും കൂടി ഒന്ന് കണ്ടോ എനിക്ക് വേണ്ടി. അപ്പൊ കണ്ടോന്നല്ല, കണ്ടിട്ട് ഉണ്ടാക്കി കഴിച്ചോ. അപ്പൊ വിഷുക്കഞ്ഞി ആണെങ്കിലും ഇതുപോലെ വൈകുന്നേരം ഒരു ഡിന്നറിന് പകരമായിട്ട് നമുക്കിപ്പോ രാത്രി ചപ്പാത്തിക്കൊക്കെ പകരമായിട്ട് ഉണ്ടാക്കി കഴിക്കാം, ഇല്ലെങ്കിൽ ഉച്ചയ്ക്ക് ലഞ്ചായിട്ട് ഉണ്ടാക്കി കഴിക്കാം, പിന്നെ വൈകിട്ട് ചായക്ക് ഉണ്ടാക്കി കഴിക്കാം. അങ്ങനെയൊക്കെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ വിഷുക്കഞ്ഞി. അപ്പോൾ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.